അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് വാദവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ വാദക്കുരു, വാദവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കുരു, അതുപോലെ തന്നെ വാദപ്പൊട്ട്, ശരീരം ഇങ്ങനെ പൊട്ടുക വാദവുമായി ബന്ധപ്പെട്ട്, അതുപോലെ വാദനീര്, ഇങ്ങനെ തുടങ്ങിയ ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ വാദക്കുരുവിന് താറാവ് മുട്ട, നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം കിട്ടുന്ന ഒന്നാണ് താറാവ് മുട്ട. ഈ താറാവ് മുട്ട അരത്തുടം നല്ലെണ്ണയിൽ നന്നായി പൊരിച്ച് ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ഇങ്ങനെ ഒന്നര ആഴ്ച പതിവായി കഴിക്കുക. എന്നാൽ വാദക്കുരു കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നല്ലൊരു മാർഗമാണ് ഇത്. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ കാര്യം, ഇതെല്ലാം കൂടി ചെയ്യേണ്ടതില്ല. അസുഖം ഉള്ള ആളുടെ കൈയുടെ ഒരു ചാൾ, അപ്പോൾ അസുഖം ആർക്കാണോ ഉള്ളത്, ഈ വാദക്കുരു ഉള്ള ആളുടെ ആ കൈയുടെ, നമ്മുടെ കൈയുടെ ഒരു ചാൺ നീളത്തിൽ, അപ്പോൾ അസുഖമുള്ള ആളുടെ കയ്യിൻ്റെ ഒരു ചാൺ നീളത്തിൽ പഴുത്ത ഈർക്കിളി അഥവാ തെങ്ങിൻ്റെതായ പഴുത്ത ഈർക്കിളി, അത് എടുത്ത് നന്നായി കത്തിച്ച് ചാരമാക്കി ആ ചാരം എടുക്കുക. അങ്ങനെ ആ ചാരമെടുത്ത് അത്രയും തന്നെ വെളുത്ത കോഴിയുടെ വെളുത്ത കാഷ്ടം, ഉണങ്ങിയ വെളുത്ത ആ കാഷ്ടം അഥവാ അതിൻ്റെ ആ ചുണ്ണാമ്പ് എന്നാണ് അതിന് പറയുക. അപ്പോൾ അത്രയും തന്നെ വെളുത്ത കോഴിക്കാഷ്ടം, ആ കോഴിയുടെ കാഷ്ടത്തിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ആ വെളുത്ത നിറത്തിലുള്ള ആ കാഷ്ടമാണ് നാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും തന്നെ ആ വെളുത്ത കോഴിയുടെ കാഷ്ടത്തിൽ നിന്ന് വെളുത്തതായ ആ കാഷ്ടം, അതുപോലെ അത് ഉണങ്ങിയതായിരിക്കണം. ആ അങ്ങനെ ആ കാഷ്ടവും ചേർത്ത് നന്നായി പൊടിച്ച് അഥവാ ഈ ഈർക്കളി പഴുത്ത ഈർക്കളി കരിച്ച് ഉണ്ടാക്കിയതായ ആ ഭസ്മവും ഈ ചുണ്ണാമ്പും, ഈ ചുണ്ണാമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോഴി കാഷ്ടിച്ചതായ ഉണങ്ങിയതായ ആ കാഷ്ടത്തിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന വെള്ള നിറത്തിലുള്ളതായ കാഷ്ടം, അതിന് ആ ചുണ്ണാമ്പ്, ആ ചുണ്ണാമ്പും ഈ ഈർക്കളിച്ചാരവും നന്നായി മിക്സ് ചെയ്യുക. അങ്ങനെ അത് ചേർത്ത് വെണ്ണയിൽ ചാലിച്ച് ആ നീരിൻ്റെ മുഖത്ത് അഥവാ വാദക്കുരുവിൻ്റെ ായ ആ മുഖത്ത് ഈർക്കളി കൊണ്ട് അതിങ്ങനെ തൊട്ടിങ്ങനെ ഇടുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചുറ്റോറം ഈർക്കളി കൊണ്ട് തന്നെ ഇങ്ങനെ തൊട്ടിയിടുക. അങ്ങനെ 15 മിനിറ്റിനകം ആ മരുന്ന് പുരട്ടിയ ഭാഗം അത് പൊട്ടി അതിൽ നിന്നുള്ള
രക്തം ചലം പുറത്തേക്ക് പോകും എന്നുള്ളതാണ്. അങ്ങനെ ഈ കുരു പെട്ടെന്ന് തന്നെ 15 മിനിറ്റിനകം ഇത് പൊട്ടിയിരിക്കും. സാവധാനം ഇങ്ങനെ ഞെക്കി കളഞ്ഞാൽ അതിൻ്റെ അകത്തുള്ളതായ ആ നീരും ചലവും അത് പുറത്തേക്ക് പോകും എന്നുള്ളതാണ്. ഇത് നല്ലൊരു മാർഗം കൂടിയാണ്. ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇനി വാദപ്പൊട്ടിനും വാദനീരിനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ശുദ്ധമായ വേപ്പെണ്ണയിൽ കോഴിമുട്ട യാതൊന്നും ചേർക്കാതെ നന്നായി പൊരിക്കുക. അങ്ങനെ എണ്ണ നല്ലെണ്ണ പോലെ മുട്ടയിൽ പിടിക്കണം. ഈ നാം നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. ആ എണ്ണ ഈ മുട്ടയിൽ നന്നായി പിടിച്ചിരിക്കണം. അങ്ങനെ മുട്ടയിൽ നന്നായി പിടിക്കും രൂപത്തിലായിരിക്കണം അത് പൊരിക്കേണ്ടത്. ഇപ്രകാരം ഒരാഴ്ച മുടങ്ങാതെ അതിരാവിലെ വെറും വയറ്റിൽ ഇത് കഴിക്കുക. എന്നാൽ വാദപ്പൊട്ടിനും വാദനീരിനും വളരെ നല്ല ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ രണ്ടാമത്തെ കാര്യം, ദേവദാരം അതുപോലെ ശർക്കര ഇവ സമം എടുത്ത് വരട്ട് തേങ്ങ തുളച്ച് വെള്ളം അതിൽ നിന്നുള്ളത് മാറ്റി, അഥവാ വരട്ട് തേങ്ങയുടെ ഉള്ളിലുള്ള വെള്ളം കളഞ്ഞ് ഇത് ആ വെള്ളം മാറ്റി കളഞ്ഞതിന് ശേഷം ഞാനീ പറയുന്നത് ദേവദാരം ശർക്കര ഇതെല്ലാം ഈ തേങ്ങയുടെ ഉള്ളിൽ നിറക്കുക. അങ്ങനെ നിറച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെ ഇതെല്ലാം ആ വരട്ട് തേങ്ങയിൽ നിറച്ചതിന് ശേഷം അതിൻ്റെ ആ വായുഭാഗത്ത് നമ്മൾ തുരന്നതായ ആ ഭാഗത്ത് നല്ല ഒരു മരത്തിൻ്റെ ചെറിയ കഷ്ണം കൊണ്ടോ നന്നായി അതിൻ്റെ വായു അടക്കുക. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നല്ല പുറ്റുമണ്ണ് എടുത്തുകൊണ്ട് ആ വരട്ട് തേങ്ങ നന്നായി മണ്ണ് കൊണ്ട് പൊതിയുക. അങ്ങനെ പൊതിഞ്ഞതിന് ശേഷം അത് നല്ല കണലിലിട്ട് തീക്കണലിലിട്ട് നല്ലവണ്ണം അത് വേവിക്കുക. അങ്ങനെ വേവിച്ചതിന് ശേഷം ആ ചിരട്ട മാറ്റി അത് ഉരലിലിട്ട് നന്നായി ഇടിച്ച് ഒരു കടുക്കയുടെ മുഴുപ്പിൽ, ഒരു കടുക്കയുടെ വലിപ്പത്തിൽ ദിവസം 2 നേരം വീതം കഴിക്കുക. എന്നാലും ഈ വാദം പൊട്ടിനും അതുപോലെ വാദനീരിനും നല്ല ശമനം ലഭിക്കും എന്നുള്ളതാണ്. ഇൻഷാല്ലാ ഇതുപോലത്തെ നല്ല ഓരോ ഒറ്റമൂലി പ്രയോഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ പറയും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഇനി ഞാൻ ഈ പറയുന്നതിൽ ആർക്കെങ്കിലും വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇതിൽ എൻ്റെ വീഡിയോയിൽ കൊടുക്കാറുണ്ട്. അത് വിളിച്ചുകൊണ്ട് തന്നെ ആ നമ്പറിൽ വിളിച്ച് എന്നെ നേരിട്ട് വിളിച്ചുകൊണ്ട് സംശയം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ എല്ലാ രോഗങ്ങളും പരിപൂർണമായി അല്ലാഹു ഷിഫാ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ ജനങ്ങളിലും അല്ലാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.